Mannar Mathai speaking. അയ്യോ നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ഇപ്പോഴെങ്കിലും പുറപ്പെട്ടാലേ നിങ്ങൾക്ക് ഇവിടെ കൃത്യസമയത്ത് നാടകം തുടങ്ങാൻ പറ്റിയുള്ളൂ. ഓ, നാടകം കൃത്യസമയത്ത് തന്നെ തുടങ്ങും, കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്യും. ഇയാൾ ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യം ഈ വിളിക്കണേ? താൻ ഈ ഫോണുമ്മ കെട്ടി തൂങ്ങിച്ചാവാണ്ട് അതൊരു സ്ഥലത്ത് എടുത്തു വെക്കി. ഇവന്മാരെവിടെ പോയി കിടക്കുക? ബാലകൃഷ്ണ, ഗോപാലകൃഷ്ണ, അത് ശരി. നീ ഇവിടെ തലേമ ഗോപുരമണിയ, അവന്റെ ഒരു മുടി മുടിഞ്ഞൊരു ഒരുക്കും. ഒന്ന് വണ്ടി കയറത്തേണ്ടി, അതിന് ഞാൻ മാത്രം കയറിയാ മതിയോ? റെഡി അവന്റെ അടുത്ത കട്ടിലെ കിടപ്പുണ്ടല്ലോ. അതോ ആര്? വേറെ ആര്? ഗോപാലകൃഷ്ണൻ. അവനിതുവരെ റെഡിയായിട്ടില്ലേ? എങ്ങനെ റെഡിയാവും? അവൻ വലിയ വില്ലനല്ലേ, നാടകത്തിൽ നായകനേക്കായി വലുത് വില്ലനാണെന്ന് അവന്റെ ഭാവം. ആദ്യം വില്ലൻ വണ്ടി കയറട്ടെ, എന്നിട്ട് നായകൻ കയറണോ വേണ്ട തീരുമാനിക്കാം. നിന്റെ ഒക്കെ നായകനും വില്ലനും ഞാൻ ശരിയാക്കി തരാം. മോനെ, ഗോപാലകൃഷ്ണ, എന്താ ഇങ്ങനെ കിടക്കണേ? നിനക്ക് വയ്യേ? ഇന്ന് ഉദ്ഘാടന കളിയല്ലേ, എഴുന്നേറ്റ് എഴുന്നേൽക്കും ഭാഷ ക്ഷീണം അങ്ങോട്ട് മാറും. എഴുന്നേറ്റ് വേഗം റെഡി അവിടെ പട്ടി. എന്താന്ന്? ഓ, ഞാനങ്ങോട്ട് എഴുന്നേറ്റ് റെഡി അയച്ചാ മാത്രം മതി പുറപ്പെടാൻ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ വണ്ടി കയറിയല്ലോ, നിനക്ക് മാത്രം എന്തത്ര കനം? ഒരു കനവില്ല, വെറുതെ എന്തിനാ അലക്കി തേച്ച് ഡ്രസ് എടുത്തിട്ട് കൊടുക്കുന്നത്? വരട്ടെ, അവള് വരട്ടെ, എന്നിട്ട് ഞാൻ ഡ്രസ് ചെയ്യാം. അതാരാ നിന്നെ ഡ്രസ് ചെയ്യിക്കാൻ വരുന്നവള്? എന്നെ ഡ്രസ് ചെയ്യിക്കാൻ വരുന്നവളൊന്നുമല്ല, നിങ്ങളുടെ പുന്നാര നായികയില്ലേ ശകുന്തള, അവള് വരട്ടെ. അവള് വരാണ്ട് വണ്ടി പുറപ്പെടില്ലല്ലോ. അവള് വന്നതിന് ശേഷം ഞാൻ ഡ്രസ്. എന്റെ ദൈവമേ, അവൾ ഇതുവരെ വന്നില്ലേ? അപ്പൊ ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്, എനിക്ക് ഇംഗ്ലീഷിൽ പറയാം. ശകുന്തള, അവർ ഹീറോയിൻ. നിന്നോട് പറഞ്ഞത് അവിടെ നിക്കാൻ. അയ്യോ അമ്മ, ഞാൻ പറയുന്നൊന്ന് കേക്ക്, എനിക്ക് പോണം. അവിടെ വണ്ടി പുറപ്പെടാൻ എന്നെയും കാത്ത് നിക്കുമായിരിക്കും. നിക്കട്ടെ. ഡേ, നീ ഇവരോട് അങ്ങോട്ട് പറഞ്ഞേ നിനക്ക് സിനിമയിൽ അഭിനയിക്ക് സമ്മതമാണെന്ന്. സമ്മതം അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒരു സമിതിക്കാരൻ മുഴുവൻ ചതിച്ചിട്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണ്ട. ഇതിലൊരു ചതിയില്ലേ കുട്ടി, നാടകത്തിന് മുങ്ങുന്നതും സിനിമയിൽ പൊങ്ങുന്നതും ഒക്കെ ഇവിടെ സ്ഥിരവാ. ഇന്ന് നാടകത്തിൽ നിന്ന് ആരൊക്കെ സിനിമയിൽ കയറിയിട്ടുണ്ടോ അവരൊക്കെ ഇങ്ങനെ തന്നെ വന്നിട്ടുള്ളവരാ. വെറുതെ വന്ന ഭാഗ്യം തട്ടിക്കളയാതെ കുട്ടി, ഇന്ന് ഇവിടുന്ന് ട്രെയിൻ കയറിയ, രാവിലെ മദ്രാസ്, വൈകുന്നേരം കുട്ടിയുടെ മുഖത്ത് ക്യാമറയാ. ഒന്ന് അങ്ങോട്ട് സമ്മതിക്കണേ, അവളും അവളുടെ ഒരു പരട്ട നാടകവും. നമുക്ക് പോയി തെരഞ്ഞാലോ? തെരയാനെന്താ, അവളെ കുഴിച്ചിട്ടിരിക്കുക സിമിത്തേരിയില്. ഇന്ന് അവൾ ഇങ്ങോട്ട് വരട്ടെ, അവളെ ഞാൻ സിമിത്തേരിയിലേക്ക് തന്നെ അയക്കുന്നുണ്ട്. ഇത് അവളായിരിക്കും വഴിയിൽ നിന്ന് എവിടുന്നോ വിളിക്കുന്ന. മത്താ ചേട്ടൻ ഞാൻ എടുത്തു നോക്ക്, ചെല്ല്. ഹലോ, മാന്നാർ മത്തായി സ്പീക്കിംഗ്. എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ആ കഷണ്ടി തെണ്ടിയ, പുറപ്പെട്ടു പുറപ്പെട്ടു. പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി, കുറച്ചുകൂടി നേരത്തെ പുറപ്പെടണോ? അരമണിക്കൂർ മുമ്പേ അവര് പുറപ്പെട്ടിട്ടുണ്ടെന്നു. വേണമെങ്കിൽ ഇനിയും നേരത്തെ പുറപ്പെടാവുന്ന. അത് എങ്ങനെയാ, അരമണിക്കൂർ മുമ്പ് അവര് പുറപ്പെട്ടെങ്കിൽ പിന്നെ അതിലും നേരത്തെ അവരെങ്ങനെ പുറപ്പെടും? ഷോ, അത് ശരിയാണല്ലോ. ഹലോ, എന്തടോ? നേരത്തെ നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് എവിടുന്നാ സംസാരിക്കുന്നത്? ഇത് ഇവിടുന്നല്ല, ബൂത്തിന്നാ. ബൂത്തിന്ന്? ആ, വഴിയിലൊരു ബൂത്തിന്ന്. അവരവിടുന്നല്ല സംസാരിക്കുന്നത്, വഴിയിലൊരു ബൂത്തിന്ന്. ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അതെ, ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അത് എന്നോടല്ല, അവരോട് ചോദിക്കും. ഹലോ, ഇത് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അതെങ്ങനെയാണോ താൻ ഇങ്ങോട്ട് വിളിക്കുന്നത്? ഞങ്ങൾ നിൽക്കുന്നത് ബൂത്തിലല്ലേ? ബൂത്തിലെ നമ്പർ തനിക്ക് എങ്ങനെ അറിയാം? ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ച ഫോണാണ്. ഓ, കൺഫ്യൂഷൻ ആയല്ലോ. ആ, ഏതായാലും നിങ്ങൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടല്ലോ. വേണമെങ്കിൽ ഒരു മണിക്കൂർ മുമ്പേ പുറപ്പെടാം, മതിയോ? ആ, പുറപ്പെടു. അവരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു, ഞാനത് പറഞ്ഞ് ഒരു മണിക്കൂർ മുമ്പേ ആക്കി. എന്താ പോരെ? അവളെത്തി, ശകുന്നളെത്തി പോയി. എടാ, വണ്ടി കയറ്, വണ്ടി കയറും. ആ, വണ്ടി കയറി. നീ സമയം കളയണ്ട, കയറി കയറി. നീ ആരാടി പുല്ലേ, വലിയ ഉർവശി നടിയ, നിനക്ക് തോന്നിയതുപോലെ കേറി വരാൻ. നീ ഏത് കൊമ്പത്തെ നടിയാലും ശരി, അത് ഞങ്ങൾ എടുത്തെടുക്കണ്ട. അട്ടിച്ചിന്റെ കർണക്കുട്ടി പൊട്ടിച്ചളയുടെ ഗദ്ദേ. അല്ല പിന്നെ, നമ്മൾ പത്തിരുപത് പേര് ഇവിടെ ഒരുങ്ങിക്കെട്ടി കാത്തു നിൽക്കുക, അവൾ അവക്ക് തോന്നിയ പോലെ വരിക, അത് ഈ കമ്പനി അടക്കത്തില്ല. മനസ്സിലായി? ഓ, കരയുന്നോ? ഈ കള്ളക്കണ്ണീരൊന്നുമല്ല, ശരിയായിട്ടുള്ള കണ്ണീര് ഞാൻ കാണിച്ചുതരാം.
ഞാൻ ഇനി വരുന്നില്ല. വരുന്നില്ലേ? എങ്ങോട്ട് വരുന്നില്ല? ഈ നാടകത്തിൽ ഇനി അഭിനയിക്കുന്നില്ല. ഒറ്റ ചവിട്ടി അമ്മ ചെന്നാലുണ്ടല്ലോ. എന്റെ സ്വഭാവം ഇവളുടെ അഹങ്കാരം തീർത്തിട്ട് മതി ഇനി നാടകം. നീ എന്താ ഈ കാണിക്കണേ? രൂപ ഒന്നും രണ്ടുമല്ല, 10,000 നിന്റെ അമ്മ അഡ്വാൻസ് ആയിട്ട് എന്നെ കയ്യിലോട്ട് മേടിച്ചത്. അത് എണ്ണി തന്നത് ഞങ്ങളാണെങ്കിൽ നിന്നെ നിലക്ക് നിർത്താനും ഞാൻ കറിയാടി പിത്ത കാളി. എടാ മതിയടാ, അവളെ നിലക്ക് നിർത്താനും വഴക്ക് പറയാനും ഈ ഞാനുണ്ട്. മത്താച്ചത്തെ ഇവള് മര്യാദക്ക് വണ്ടി കയറണം. നിനക്ക് പറഞ്ഞ പോട്ടെ, മോള് കരയണ്ട. ഇവന്മാര് രണ്ടും നാടകത്തിൽ പുതിയതല്ലേ, അതിന്റെ ഒരു പരിചയക്കേടാ ഈ ഉശിരും ചൂടും ഒക്കെ. ഈ വൈകി വരലും നാടകം മുടങ്ങലും ഒക്കെ നമ്മൾ എത്ര കണ്ടതാ. അതുകൊണ്ടല്ലേ ഈ മത്തായി ചേട്ടൻ മോളെന്തെങ്കിലും പറഞ്ഞു. മത്തായിച്ച എന്തെങ്കിലും പറഞ്ഞെന്ന് എനിക്ക് വിഷമമില്ലായിരുന്നു. ഇത് ഇനി നാടകത്തിൽ അഭിനയിക്കാൻ പോകണ്ടെന്ന് വീട്ടിൽ നിന്ന് എല്ലാരും പറഞ്ഞിട്ടും അവരോടൊക്കെ വഴക്കുണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടി. എന്തൊക്കെ അനാവശ്യം അവന്മാര് പറഞ്ഞത്? എന്താവശ്യം? ആവശ്യത്തിനുള്ളത് പോലും പറഞ്ഞില്ലല്ലോ. എടാ നിന്നോടല്ലേ പറഞ്ഞത് മിണ്ടായിരിക്കാൻ. മോളെ മോള് ഇതൊന്നും കേട്ടില്ല എന്ന് വെച്ചാ മതി. കരയാണ്ട് വന്ന് വണ്ടി കയറി. ഇല്ല ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അയ്യേ എന്താ ഇത്, ഇങ്ങനെയാണോ പെണ്ണുങ്ങള്? ദേ നോക്കി, വേണമെങ്കിൽ അവന്മാർക്ക് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവന്മാരെ കൊണ്ട് മാപ്പി ചോദിപ്പിക്കാം. പോരെ, മാപ്പി ചോദിക്കാൻ ഞങ്ങളെ പട്ടി വരും. ഒന്നും മിണ്ടാതിരിക്കണ പട്ടികളെ. ഇനി ഇവിടെ കിടന്ന് കുറച്ചാലുണ്ടല്ലോ, രണ്ടിനും ഞാൻ ചവിട്ടി പുറത്തിടും. എടി എന്താ നീ കയറണ്ടോ? അതൊന്നും നിനക്ക് വീട്ടിൽ പോണോ? എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടിക്കാണ്ടിരിക്കുക. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ. ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. പോരണ്ട, എന്നെ ഒന്ന് സഹായിച്ചെന്നാ മതി. നാടകത്തിനുള്ള സമയമായി. നാടകം കലക്കി. ഇന്നത്തെ ഒറ്റ കളി കൊണ്ട് 24 നാടക ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ കൊല്ലം ഉർവശി തേറ്റേശ്വര അലക്കാലക്കും. ഈ സന്തോഷം നമുക്ക് ഇന്ന് ആഘോഷിക്കണം. ഇന്നത്തെ മുഴുവൻ ചെലവും ഈ എന്റെ വക. വണ്ടി പോട്ടാ പോറ്റി ഹോട്ടലിൽ ഇഡ്ലിയോ ദോശയോ പരിപ്പുഴയോ പഴംപൊരിയോ. ഇന്നത്തെ ദിവസമെങ്കിലും എച്ചിത്തരം കാണിക്കാതിരിക്കുമ്പോ തയ്ച്ചതാ. വണ്ടി ഹോട്ടൽ ഇന്റർനാഷണലിലോട്ട്. ഇന്റർനാഷണലിലേക്ക് കാശ് ഞങ്ങൾ കൊടുത്തോളാം. കാശ് നീ കൊടുക്കേണ്ട, കാശ് എന്റെ കയ്യിലുണ്ട്. ഇന്റർനാഷണൽ ഇന്റർനാഷണൽ. പക്ഷേ ഒരു തീറ്റ മത്സരത്തിനല്ല നമ്മൾ പോണത്, അത് മനസ്സിൽ വെച്ചാ മതി. വണ്ടി ഇന്റർനാഷണലിക്ക് പോട്ടെ. വണ്ടി പോവാൻ വരട്ടെ, വണ്ടിയിൽ ഒരാൾ കുറവുണ്ട്. കുറവാ? അതാരാ? എല്ലാവരും കയറിയില്ലോ. ശകുന്തള കയറിയിട്ടില്ല. അയ്യോ, ഈ പെണ്ണെന്താ കയറാഞ്ഞേ? ശകുന്തള കയറിയിട്ടില്ലേ? എടാ അവൾ അവിടെ എവിടെയെങ്കിലും നിന്ന് കരയായിരിക്കും. നിങ്ങൾ രണ്ടുപേരും നിന്ന് ക്ഷമ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ. ഇന്ന് അവളില്ലെങ്കിൽ കാണായിരുന്നു. ഇറങ്ങി പാടാങ്ങട്, ഇറങ്ങി വരാൻ. അടക്കല്ലേ 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 അടക്കല്ലേ. ഞങ്ങളുടെ ഒരു നടി അതിന്റെ അകത്ത് വിട്ടുപോയിട്ടുണ്ട്. ഞങ്ങളുടെ നായിക ശകുന്തള. ശകുന്തളയോ? ആ പെങ്കുച്ചി നേരത്തെ പോലെ സാറേ. നേരത്തെ പോയോ എങ്ങോട്ട്? സിനിമയ്ക്ക്. സിനിമയ്ക്കാ? വിടുന്ന വേണ്ടി സിനിമ തിയേറ്ററിലേക്ക്. ഈ നേരത്തെ ഏത് സിനിമ? സെക്കൻഡ് ഷോ കഴിഞ്ഞ് തേർഡ് ഷോ. അതും ശരിയാണല്ലോ. പിന്നെ ഏത് സിനിമ കാണാൻ അവിടെ പോയത്? സിനിമ കാണാൻ പോയെന്നല്ല സാറേ പറഞ്ഞത്. പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോയെന്നാ പറഞ്ഞത്? സിനിമയിൽ അഭിനയിക്കാനാ? നിനക്കൊക്കെ തൃപ്തിയായില്ലേ? തൃപ്തിയായില്ലടാ. പോച്ചു പറ്റില്ല, പോച്ചു പറ്റില്ല. ഇന്റർനാഷണൽ ഇന്റർനാഷണൽ. നിന്നൊക്കെ ശരിയാക്കി തരാടാ ഞാൻ. ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ടൊന്നും അല്ല അവള് പോയത്. ചീത്ത പറഞ്ഞില്ലെങ്കിൽ അവള് പോകും. പോകാൻ ഒരുങ്ങി തന്നെ വന്നത്. എങ്കിൽ നാറി പോയനെ. ഇതിപ്പൊ നല്ല ചീത്ത പറഞ്ഞിട്ടാണല്ലോ അവളെ പറഞ്ഞു വിട്ടതെന്ന് ഓർത്ത് മത്തായിച്ചേട്ടൻ സമാധാനപ്പെടാ. സമാധാനപ്പെടാ. സിനിമ വേണ്ട, നാടകം മതി എന്ന് പറഞ്ഞ് വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കി വന്ന പെണ്ണിനെ എടവും മലവും നിന്ന് തെറി പറഞ്ഞ് ഓടിച്ചിട്ട് ഞാനിപ്പോ സമാധാനപ്പെടണല്ലേ? എടാ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി പറയാൻ കൊള്ളാവുന്ന ചീത്തയാണടാ നിങ്ങളൊക്കെ പറഞ്ഞത്, പട്ടികളെ. അല്ല അതിപ്പോ ഞാൻ ഒരു അതിപ്പോ ഇല്ല. അവളെ നീ ഇത്രയും ചീത്ത വിളിക്കേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ എന്ത് ചീത്ത വിളിച്ച്? ഒന്നും വിളിച്ചില്ലേ. നീ അവളെ ഗദ്ദെന്ന് വിളിച്ചില്ലേ? പിത്തക്കാടി എന്ന് വിളിച്ചില്ലേ? അത് ഞാൻ മാത്രമല്ല മത്തായിച്ചെന്ന് വിളിച്ചില്ലേ? വിളിച്ചു, ഞാൻ വിളിച്ചു. എനിക്ക് അധികാരമുള്ളത് ഞാൻ വിളിച്ചു. കാരണവന്മാർക്ക് അടുപ്പിലും തുറന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്, അത് ആദ്യം മനസ്സിലാക്കി. മത്തായിച്ചാ അടുപ്പിലെ അലമാരിൽ എവിടെയെന്ന് വെച്ചാൽ തട്ടിക്കോ. അതേപോലെയാണോ നീ സ്റ്റേജ് വെച്ച് അവിടെ കരുന്ന കുട്ടിക്കല്ലേ നീ അടിച്ചത്? അതൊക്കെ എന്റെ ആക്ടിംഗ് അല്ലേ? ആക്ടിംഗ്? അവക്ക് ടൈമിംഗ് ഇല്ലാത്ത എന്റെ കുഴപ്പമാണോ? നമ്മൾ അടിക്കുമ്പോ ഇങ്ങനെ നിൽക്കണം. നമ്മൾ അടിക്കുമ്പോ മുഖം കൊണ്ടുവന്ന അടിയോളൂ. അപ്പൊ നീ മനപ്പൂർവ്വം അടിച്ചല്ല. നിനക്ക് മനപ്പൂർവ്വമാണെന്ന് തോന്നി. അതാണ് ആക്ടിംഗ്. നിനക്ക് ഇല്ലാത്തത് ചുമ്മാ അല്ലടാ. ഫസ്റ്റ് ഡേ ഞാൻ 24 നാടകം ബുക്ക് ചെയ്തു. പിന്നെ കൂടെ അഭിനയിക്കുന്നവർ അണപ്പല്ല അടിച്ചളക്കിട്ടല്ലേ നാടകം ബുക്ക് ചെയ്യുന്നത്. വാഷ് പീസിന് അവളെ കട്ട ചോര. കട്ട ചോര നന്നായി പോയി. നിന്റെ വൈഫൊന്നും അല്ലല്ലോ, പെങ്ങളൊന്നും അല്ലല്ലോ. ഇത്ര ദണ്ണം വരാൻ എനിക്കൊരു ദണ്ണമില്ല. അടുത്ത നാടകത്തിന് വേറെ നായിക ഉണ്ടായിക്കോണം. ഉണ്ടാക്കൂടാ. അവൾ ഈ ഭൂമിയിലെ അവസാനത്തെ നടിയൊന്നും ഇല്ലല്ലോ. വേറെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ മത്തായിച്ചാ അവൾക്ക് വരെ 1,000 ഞാൻ കൊണ്ടുവരും. 1,000 1,000 കൊണ്ടുവന്നിട്ട് നിന്റെ അപ്പൻ ചെലവിന് കൊടുക്കടാ. എടാ 1 കൊണ്ടുപോടാ. 1 അവിടെ പോലെ അഭിനയിക്കാൻ കഴിയുന്ന 1 കൊണ്ടുപോ. ശരി, ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഇനി ഒരു നായികയെ കണ്ടെത്തിയിട്ടല്ലാതെ ഈ ഗോപാലകൃഷ്ണൻ വിശ്രമം ഇല്ല. അപ്പൊ ഈ ജന്മത്തെ വിശ്രമിക്കത്തൂല്ല. എടാ നീ എവിടേക്ക് പോണേ? കണക്ക് നോക്കണ്ടേ? കണക്കൊക്കെ ഞാൻ നോക്കിയോടാ. നീ അവിടെ പോയി കിടന്നു തുടങ്ങാ. പിത്തക്കാടി. പിത്തക്കാടി തന്റെ എന്താ 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 നീ പറഞ്ഞത്? നീ എന്താ പറഞ്ഞ? എന്നെ പിത്തക്കാടി വിളിച്ചു. മത്തായിച്ചാ എന്നെ വിളിച്ചത്? ഞാനാണ് വിളിച്ചത്. ആണോ? അപ്പൊ പിന്നെ എന്നെ വിളിച്ചതാരാ? തോന്നിയതോ ടെൻഷൻ ടെൻഷൻ എന്റെ സമനില തെറ്റിന്ന് തോന്നണേ. Thank you.
കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. ഉർവശി തീയറ്റെ അഭിമാന പുരസരം കാഴ്ചവെക്കുന്നു. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. നാടകം തുടങ്ങാൻ ബെല്ലടിച്ചതല്ല, എഴുന്നേറ്റേ, മണി എട്ടായി. അവന്റെ നടിയെ കൊണ്ടുവരാനെന്ന് പറഞ്ഞ് കറുത്ത കണ്ണടയും ടൈയും കയ്യിലൊരു പെട്ടിയുമായിട്ട് അസൽ കോമാളി വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അവനെ വിളിച്ചൊന്ന് പറഞ്ഞേര്, കണ്ട അലവലായ നടികളെ ഒന്ന് വിളിച്ചോണ്ട് വരരുത്, ഒടുക്കൻ നായകനാകാൻ എന്നെ കിട്ടത്തില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നിനക്ക് വേണ്ടി ഞാൻ സുസ്മിതാസ് എന്നെ കൊണ്ടുവരാം, അല്ലെങ്കിൽ വേണ്ട ഐശ്വര്യ റോയ് മതിയോ? ഒരൊണക്ക ട്രൂപ്പിന്റെ ട്രൂപ്പിനെ പറ്റി എന്തെങ്കിലും ട്രൂപ്പിന്റെ അല്ല, ഒരൊണക്ക നായകനായ നീ ഞാൻ കൊണ്ടുവരുന്ന നായികയെ വെച്ച് അഭിനയിച്ചാ മതി. ഗോപാലകൃഷ്ണ ഓടാ മത്തയച്ചട്ടാ, ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ, ഒരു പെണ്ണുണ്ട്, അഞ്ചടി പൊക്കം, മെലിഞ്ഞ ശരീരം, നല്ല വെളുത്ത നിറം, നീണ്ട മൂക്ക്, മനോഹരമായ കണ്ണുകൾ, ഇത്രയും മുടിയുണ്ട്. അസലായിട്ട് പാടും, ഡാൻസ് ചെയ്യും, അഭിനയിക്കും, അങ്ങനെ എടുത്തി മതിയോ? മതി, അത് മതി, ഇനി ഒന്നും ആലോചിക്കേണ്ട ഗോപാലകൃഷ്ണ, അവളെ ഫിക്സ് ചെയ്തേ. എങ്കിൽ അങ്ങനത്തെ ഒരുത്തിയാണ് എന്റെ മനസ്സിലുള്ളത്, കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കിട്ടും കിട്ടും, ഇവനല്ലേ പോകുന്നത്, മിനിമം മൂന്നെണ്ണത്തിനെങ്കിലും കിട്ടും. ഒരെണ്ണത്തിനെ നാടകത്തിൽ എടുത്തിട്ട് ബാക്കി രണ്ടെണ്ണത്തിന് മത്തായിച്ചട്ടെടുത്തു. ഈ ചൂടുള്ള കാപ്പിയെ മോതോച്ചിട്ടുണ്ടല്ലോ, ഒരു കോമഡി പറഞ്ഞാൽ മനസ്സിലാവൂലേ?